ഇതെൻ്റെ ആദ്യത്തെ സോളോ ഷോ ആണ്. ഒരു 2011 മുതൽ 2014 വരെയുള്ള വർക്കുകളുടെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു എക്സിബിഷനാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ മാർച്ച് 30 വരെ ഈ എക്സിബിഷൻ ഉണ്ട്. ഇതിലേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്, ഒന്ന്, കേരളത്തിലെ ജനങ്ങളുടെ സമകാലീനമായിട്ടുള്ള ജീവിതാവസ്ഥയെ ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള നവരസ സീരീസ് എന്ന ഒരു 9 പീസ് വർക്കും, ഒപ്പം തന്നെ ലോകത്ത് മനുഷ്യർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വർക്കും, കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു വർക്കുമാണ് ഈ എക്സിബിഷനിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ തന്നെ ചെയ്തിട്ടുള്ളത്, എനിക്ക് എൻ്റെ വർക്കിൻ്റെ മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ ഞാൻ കളക്ട് ചെയ്യുന്നത് വിഷ്വൽ മീഡിയാസ്, ന്യൂസ്, മാഗസിൻ, അത്തരം കാര്യങ്ങൾ, അത്തരം ഏരിയകളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അത്തരം മീഡിയകളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പല വിവരങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് ലോകത്ത് നടക്കുന്ന പല വിഷയങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ട് ആണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നത്. ആൾക്കൂട്ടം എന്നുള്ളൊരു സബ്ജക്റ്റിലാണ് ഞാൻ എൻ്റെ വർക്ക് ഒരു 4-5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർക്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത്, ഇതൊരു 10x5 വാട്ടർ കളർ വർക്കുകളാണ്. രണ്ട് വർക്കുകൾ വലുത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർക്കുകളും വാട്ടർ കളർ ഓൺ പേപ്പറാണ്. ഈ വലിയ രണ്ട് വർക്കുകളിലുള്ള ഒരു സബ്ജക്റ്റ്, മനുഷ്യർ എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഹറാസ് ചെയ്യുന്നത് അനുഭവിക്കുന്നു, അത് ഒരു ചിത്രത്തിൽ ഞാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു 6 സാധാരണ ജനങ്ങളെ ലോകത്തിൻ്റെ പല ഏരിയയിലുള്ള പോലീസ് വളഞ്ഞു വെച്ചുകൊണ്ട് അവരെ കൂട്ടായി ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വേർഷനാണ് രണ്ടാമത്തെ വർക്കിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ജനങ്ങൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ജീവിക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവർക്ക് അവരുടെ പ്രൈമറി ആവശ്യങ്ങൾക്ക് വേണ്ടി അത്തരം ഒരു കാര്യം ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് അവരെ എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എൻ്റെ തന്നെ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ഒരു തിരിച്ചറിവാണ്. നവരസ സീരീസും ഇത്തരത്തിൽ തന്നെയുള്ള ഒരു വർക്കാണ്. അതിലേക്ക് ഞാൻ ചെയ്തിട്ടുള്ള ഇമേജുകൾ കേരളത്തിലെ വില്ലേജുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള എനിക്ക് തന്നെ പരിചയമുള്ള, എനിക്ക് തന്നെ അറിയാവുന്ന വ്യക്തികളെ അവരുടെ പോർട്രേറ്റുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ 9 രസങ്ങളിലൂടെ കേരളത്തിലെ സമകാലീനമായിട്ടുള്ളൊരു ജീവിത യാഥാർത്ഥ്യത്തെ എങ്ങനെ ചിത്രീകരിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് എൻ്റെ നവരസ സീരീസിലുള്ളത്. ഒപ്പം തന്നെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു സീരീസ് വർക്കാണ് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെയും സാംസ്കാരിക നേതാക്കളെയും വെച്ചുകൊണ്ട് അവരുടെ പോർട്രേറ്റ് വെച്ചുകൊണ്ട് അതേസമയം തന്നെ കേരളത്തിൽ സമകാലീനമായിട്ടുള്ള ഒരു യുവജനങ്ങളുടെ ഒരു ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്, അത് അവരേതുവിധം അതിനെ ബോധ്യപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഏതുവിധം അതിനെ പ്രകടിപ്പിക്കുന്നു, ആ ഒരു സംഭവത്തെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് നവോത്ഥാന നായകന്മാർ അവരുടെ ജീവിതം കൊണ്ട് നമ്മൾക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മൂല്യം, ആ മൂല്യത്തെ ഇന്നത്തെ അവസ്ഥയിൽ അത് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇന്നത്തെ യുവാക്കൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലാണോ നവോത്ഥാന നായകന്മാർ നമുക്ക് തന്നിട്ടുള്ള ഒരു അറിവിൻ്റെ ബേസിലാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു അന്വേഷണം, അത്തരത്തിലുള്ളൊരു ചർച്ചയും കൂടെ ഈ ഒരു സീരിയസായിട്ട് ബന്ധപ്പെട്ടുണ്ടാവണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളവർക്കാണ്. ഞാനെപ്പോഴും പോലീസ് അല്ലെങ്കിൽ പട്ടാളം അത് സ്റ്റേറ്റിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. കാരണം സ്റ്റേറ്റിൻ്റെ അഭിപ്രായമാണ് അവരവരുടെ പ്രവൃത്തി വഴി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതൊരു അക്രമങ്ങളോ അല്ലെങ്കിൽ ഏതൊരു കൂട്ടായ്മകളോ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് എപ്പോഴും അതിനെ, അത് അവർക്ക് സേഫ് അല്ലാന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അതിനെ അടിച്ചമർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വലിയ വിഭാഗം ആണ് പോലീസ് അല്ലെങ്കിൽ പട്ടാളം എന്ന് പറയുന്നത്. Thank you.
സാധാരണ ആളുകൾ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു വിവരങ്ങൾ അറിയാൻ ആശ്രയിക്കുന്ന ഒരു മീഡിയം ആണ് പത്രം. നമ്മൾ എത്ര സാങ്കേതികമായി മുന്നോട്ട് പോകുമ്പോഴും പത്രത്തിനുള്ള പ്രാധാന്യം ഒരിക്കലും കുറയുന്നില്ല. അത് എവിടെയും ആളുകൾ എപ്പോഴും അതിനെ തന്നെ ആശ്രയിക്കുന്ന വിവരങ്ങൾ, അതിൻ്റെ ഒരു ആ ഒരു ചിന്തയിലാണ് പത്രം തന്നെ ആ ഒരു ഇമേജായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഓരോ വിവരങ്ങളും ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതും എൻ്റെ ഇമേജുകൾ സെലക്ട് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതെല്ലാം ഇത്തരം തന്നെ പുറമേ നിന്നുള്ള മീഡിയ വഴിയാണ്.